നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച, വിശാഖം നക്ഷത്രമാണ്. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉയർച്ച, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാവുന്നതാണ്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, ദൂരയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനം, ഇവയ്ക്കുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദവാദത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങൾക്ക് ആദ്യം ഒരു തടസ്സം വന്നാലും സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു. പുതിയ ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല, ജോലിയിൽ പ്രമോഷൻ സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വിവാഹാലോചനകൾ വരുമെന്നാൽ കാര്യ തടസ്സം കാണുന്നുണ്ട്. പണം വരുന്നതിലും ചെറിയ തടസ്സം ഇന്ന് സൂചനയിലുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്തരമാദത്തെ കാൽഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പഴയ കൂട്ടുകാരും അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, പാർട്ടിയിങ്, ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി ഭാവത്തിന് ഉയർച്ച കാണുന്നുണ്ട്. പരീക്ഷകളിൽ വിജയിക്കുവാനും ക്യാമ്പസ് പ്ലേസ്മെൻറ്റും, അതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ ആഘോഷത്തിനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം, ആദ്യത്തെ മുക്കാൽ ഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി, അർഹിക്കുന്ന ജോലി തന്നെ തരപ്പെടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാവുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അസമയത്തുള്ള യാത്ര കുറയ്ക്കുക, പുതിയ പ്രോജക്ട്സൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പാർട്ട്നേഴ്സിനെ കൊണ്ട്, ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ കാൽഭാഗം. കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാകുന്നു എന്ന് തോന്നുമെങ്കിലും പൊതുവെ തടസ്സം വരാനുള്ള സാധ്യത ഏറെയാണ്. യാത്ര അലച്ചിൽ, അല്പം ക്ലേശം ഇവയെന്ന് കാണുന്നുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ടെൻഷൻസ് ഏറുന്ന ഒരു ദിവസമാണ്. കോപം പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഗ്രഹത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണെന്ന് അറിഞ്ഞിരിക്കും. ഓഫീസിലും അല്പം ടെൻഷൻ കാണുന്നു. അധികാരപ്പെട്ട സ്ഥാനത്ത് എത്താനുള്ള യോഗമുണ്ടെങ്കിലും അത് ടെൻഷനായി ഭവിക്കുവാനാണ് സാധ്യതയേറെ. ചെറിയ കച്ചവടക്കാർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി, ആദ്യത്തെ മുക്കാൽ ഭാഗം. കൂട്ടുകാരുമായി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, ദൂരയാത്ര, ഉല്ലാസയാത്ര, ഇവയ്ക്കുള്ള യോഗം, അധിക പണച്ചെലവ്. എന്നാൽ പണം വരുന്നതിൽ തടസ്സം ഇന്നേറെ കാണുന്നു. ജോലിസ്ഥലത്തും ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് സംസാരവും പെരുമാറ്റവും പ്രത്യേകിച്ച് നിയന്ത്രിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സൂചന. ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം, കോപം പെട്ടെന്ന് വരുന്നൊരു ദിവസമായതുകൊണ്ട് ആത്മനിയന്ത്രണം അത്യാവശ്യം വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓഫീസിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് തന്നെ പ്രയാസങ്ങളും, അതുകൊണ്ട് മെൻ്റൽ ടെൻഷനും വരുവാനുള്ള സാധ്യതയേറെയാണ്. അധിക പണച്ചെലവും ഇന്ന് സൂചനയിലുണ്ട്.